കയ്യിലെ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേദന മാറുന്നതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസ് ടെക്നിക്കാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. റിസ്റ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മുടെ കൈപ്പത്തിയുടെ ഈ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗമാണ്. പൊതുവേ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ അധിക നേരം ഇരുന്നിട്ട് നമ്മൾ എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള വേദന അനുഭവപ്പെടാറുണ്ട് ഈ റിസ്റ്റ് ജോയിൻ്റെ ഭാഗത്തും. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. ആ സിമ്പിളായിട്ടുള്ള എക്സസൈസ് നമുക്കറിയാം, ജസ്റ്റ് ഇത് ഇതേപോലെ ഇങ്ങനെ ക്ലോസ് ഓപ്പൺ ചെയ്യുന്ന ഈ എക്സസൈസ് ചെയ്യാം. ഇതേപോലെ റിസ്റ്റ് ജോയിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന എക്സസൈസ്, റൊട്ടേഷൻ ചെയ്യാം കണ്ടോ, ഓക്കെ, റീ റൊട്ടേഷൻ ചെയ്യാം. ഇതൊക്കെ ഇതിന് ബെറ്റർ ആയിട്ടുള്ള എക്സസൈസാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. ഏറ്റവും നല്ലൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഫിംഗർ ഇതേപോലെ ഇങ്ങനെ പിടിക്കാം. പിടിച്ചിട്ട് നമ്മൾ ഓരോ വിരലുകളിലും ചെറിയ ആ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ട് ഇതേപോലെ ഓപ്പൺ ആക്കി വെച്ച് ഇതെങ്ങനെ അമർത്താം കണ്ടോ. ഇതേപോലെ ആ റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് ഏത് കണ്ടോ, ഇതേപോലെ ആ വിരൽ മടങ്ങിപ്പോവാതെ ഇതേപോലെ അമർത്തി പിടിച്ചിട്ട് കണ്ടോ, സി ഓരോ ഫിംഗറുകളിലും. ഈ എക്സസൈസ് നമുക്ക് വളരെ പെട്ടെന്നാണ് റിലീഫ് കിട്ടുന്നത്, ആ വേദന മാറാൻ സഹായിക്കുന്ന നല്ലൊരു എക്സസൈസാണ്. ഒരു ഓരോ വിരളിലും ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഒരു 5 സെക്കൻഡ് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ മാറി മാറി ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 പ്രാവശ്യം ചെയ്താൽ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഈ മസിലുകൾക്ക് ബലം വർദ്ധിക്കുകയും നീർക്കെട്ട് വേദനയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. പിന്നെ നമുക്ക് എന്തെങ്കിലും എസൻഷ്യൽ ഓയിലോ ഹെർബൽ ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നൊരു മാർഗം തന്നെയാണ്. ഓക്കെ, ട്രൈ ചെയ്യാം. ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തുകയാണ്.